ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിലെ സുവർണ താരങ്ങൾ കെ ടി ചാക്കോ, സി വി പാപ്പച്ചൻ, തോബിയാസ്, അലക്സ്, പഴയ തലമുറ ഒരുപക്ഷേ ഇവരെ എല്ലാവരെയും നല്ല രീതിയിൽ ഓർക്കുന്നുണ്ടായിരിക്കും. ഇന്ന് ഈ നാല് പേരും പത്തനംതിട്ട ജില്ലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. കെ ടി ചാക്കോയുടെ അതിഥിയായാണ് ബാക്കി ഈ മൂന്ന് പേരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. നമുക്ക് ആദ്യം സി വി പാപ്പച്ചനിലേക്ക് തന്നെ പോകാം. കണ്ടതിൽ വളരെയധികം സന്തോഷം സർ. കളികളെപ്പറ്റിയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ നാം കാണുന്നുണ്ട്. എന്താണ് പുതുതലമുറയെ പറ്റി, ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പറയാൻ ഒരു ടൈം ഇത് പോരാ. പക്ഷേ നമ്മളുടെ ഇപ്പോൾ ഇവിടെ അക്കാഡമി തുടങ്ങിയിട്ടുണ്ടല്ലോ, കെ ടി ചാക്കോ ഫുട്ബോൾ അക്കാഡമി. അതിലൂടെ കാരണം കുട്ടികൾക്ക് റെഗുലർ പ്രാക്ടീസാണ് അതിന് മെയിനായിട്ട് ആവശ്യം. നമ്മളിപ്പോൾ ഒരു പത്ത് ദിവസം കളിച്ചു പിന്നെ പോയിട്ട് പിന്നെ വന്ന് കളിക്കാമെന്ന് പറഞ്ഞാലല്ല. അപ്പോൾ ഇത് റെഗുലർ പ്രാക്ടീസാണ്. ഈ റെഗുലർ പ്രാക്ടീസ് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ലൊരു ടച്ച് വരും. അപ്പോൾ അവരുടെ കളിയിലും ആ ഇമ്പ്രൂവ്മെൻറ്റ് കാണും. ആ ഇമ്പ്രൂവ്മെൻറ്റാണ് റിസൾട്ടായിട്ട് മാറി ജയിക്കില്ല നമ്മൾ പിന്നെ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ കളിക്കുമ്പോൾ ജയിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുന്ന് കായിക താരങ്ങൾ വളർന്നു വരും. കാരണം ഇതിന് നല്ല സപ്പോർട്ട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരു 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 സമൂഹം മുഴുവൻ ഇവരുടെ പുറകെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡബിൾ എനർജിയാണ് ആ നമ്മൾ നടത്തുന്ന അക്കാഡമിക്ക്. തീർച്ചയായിട്ടും കെ ടി ചാക്കോൻ്റെ അക്കാഡമിക്ക് തന്നെ സാധിക്കും. ഭാവിയിലെ ഫ്യൂച്ചറിൽ ഭാവി താരങ്ങൾ ഇവിടുന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടു തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്തു, ഇന്ത്യൻ ടീം ക്യാപ്റ്റനായിരുന്നു. ഏറ്റവും മനസ്സിൽ തങ്ങിയ ഒരു നിമിഷം എന്തായിരുന്നു ഫുട്ബോളിൽ? നമ്മൾ സന്തോഷ ഇപ്പോൾ ജയിച്ചപ്പോഴും ഫെഡറേഷൻ നമ്മളവരെ ജയിക്കുന്നത് നമുക്കത് വളരെ സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾ എന്തൊക്കെയായാലും ജയിച്ചാൽ മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ. ഇപ്പോൾ ഫൈനലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ റണ്ണേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രോഫി മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും വിൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഫെഡറേഷൻ കപ്പ് ആയാലും സന്തോഷ് ട്രോഫി ആയാലും നമുക്ക് അതിന് ഉള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ നമ്മൾ ഓരോ മാച്ചും നമുക്ക് പിന്നെ എന്നും ഒരേപോലെ അല്ലോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി. നമ്മൾ ആ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കേരള പോലീസിൻ്റെ കൂടെ ഒരു 14 കൊല്ലം നമ്മൾ ഒരുമിച്ച് ചെയ്തപ്പോൾ ഈ ക്യാമ്പ് നടക്കുന്ന മാതിരി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ഒരു ബാരക്കിൽ ഞങ്ങൾ പ്രാക്ടീസും ഞങ്ങൾ താമസും ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞങ്ങളുടെ കേരള പോലീസിന് റിസൾട്ട് കിട്ടിയത്, ഞങ്ങൾക്കും റിസൾട്ട് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ളൊരു പിന്നെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും കളിക്കാർക്ക് നല്ലൊരു ഗുണം ചെയ്യും. ഒരു കാലത്ത് ഗോൾ കീപ്പർ എന്നുള്ളതിൻ്റെ ഒരു പര്യായമായിരുന്നു കെ ടി ചാക്കോ എന്നുള്ളത്. കേരളത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഈ സെവൻസ് ഗ്രൗണ്ടുകളിലൊക്കെ അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ താരമായിരുന്ന സമയത്തും ഓരോ ഗ്രാമപ്രദേശത്തും എത്തുമ്പോൾ കാണികളൊക്കെ കെ ടി ചാക്കോ ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മത്സരങ്ങളൊക്കെ കാണാൻ എത്തുമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കെ ടി ചാക്കോ എന്ന പേരിൽ തന്നെ ഒരു ഫുട്ബോൾ അക്കാഡമിയാണ് നടത്തുന്നത്. എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഈ അക്കാഡമിയിൽ? തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആലപ്പുഴ, കോട്ടയം, അതുപോലെ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ കളിക്കാർ വളരെ കുറവാണ്. നമുക്ക് ചാൻസ് സന്തോഷ് ട്രോഫി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ ഈ ജില്ലയിലെ ആൾക്കാർ കുറവാണ്. മലപ്പുറം, തൃശ്ശൂർ, ഇപ്പോൾ തന്നെ സീനിയർ ഡിസ്ട്രിക്ട് തൃശ്ശൂർ വിൻ ചെയ്തു, മലപ്പുറം, അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ജില്ലയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ റിട്ടയറായിട്ട് ഞാൻ അലക്സ് ഇതുപോലെയൊക്കെ ഇവിടെ നിന്ന് റിട്ടയറായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളൊരു സോക്കർ സ്കൂൾ നടത്തി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ തന്നെ നല്ല കുട്ടികളെ നമുക്ക് ലഭിക്കും. തോബിയ സാറും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെ ഓർക്കുന്നു ആ കാലത്തെയൊക്കെ? അല്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ 84 കാലഘട്ടങ്ങളിലാണ് കേരള പോലീസ് അന്ന് 19-20 വയസ്സുള്ള സമയത്താണെല്ലാം പോലീസിൽ ജോയിൻ ചെയ്തത്. പക്ഷേ ആ ഒരുമിച്ചുള്ള ബ്രേക്സും ഒരുമിച്ചുള്ള താമസവും അതെല്ലാം നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സന്തോഷ് ട്രോഫി 2 വർഷം വിൻ ചെയ്തു. പിന്നെ കൂടാണ്ട് ഡൂറൻ കപ്പ് DCM റണ്ണറപ്പായിരുന്നു ഞങ്ങൾ. അതൊക്കെ കേരളത്തിൻ്റെ ഞങ്ങൾ റെക്കോർഡുകളാണ്. അതൊക്കെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അത് നമ്മളെല്ലാം ഹാർഡ് വർക്ക് കൊണ്ടിട്ടാണ് നമുക്കെല്ലാം കിട്ടിയത്, ഒരുമിച്ചുള്ള ബ്രേക്സും എല്ലാം കൊണ്ടിട്ടാണ്. അതൊക്കെ നല്ല രീതിയിൽ ഇവിടെയും ബ്രേക്സൊക്കെ നന്നായിട്ട് നടക്കണം മാത്രമല്ല, നല്ലൊരു കോച്ചിങ് സംവിധാനം കൂടി വേണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ചാക്കോ എന്ന് പറഞ്ഞാൽ അതിന് നല്ല കളിച്ച് പരിചയമുള്ളതും നല്ല അനുഭവ സമ്പത്തുള്ളൊരു പ്ലെയറാണ്. അതുപോലെ പാപ്പച്ചൻ, ഞങ്ങളെല്ലാവരും ആ ലെവലാണ്. അപ്പോൾ അവരുടെയും കൂടി സപ്പോർട്ട് കുട്ടികൾ കിട്ടുമ്പോൾ അത് നന്നായിട്ട് വിനിയോഗിക്കാൻ പറ്റും. അത് ഈ പത്തനംതിട്ടക്കും സ്റ്റേറ്റിനും ഒക്കെ നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും. നല്ലൊരു നല്ലൊരു പെർഫോമൻസ് കാണിക്കാൻ പിള്ളേർക്ക് പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അലക്സാണ്ടർ, എന്താണ് മനസ്സിൽ തോന്നുന്നത്, ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ശോഭനമായിട്ടുള്ള ഭാവിയുണ്ടോ? തീർച്ചയായിട്ടും ഈ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ ക്യാമ്പുകളും അക്കാഡമികളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു ടീമിനെ, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ പറ്റും. ഇപ്പം ചാക്കോ സാറിൻ്റെ സോക്കർ സ്കൂള് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അത് ഞാനും ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ ഒരു ഇപ്പം തന്നെ 2 പ്ലെയേഴ്സ് ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കളിച്ചു. ഇനി ഇതിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് തന്നെ നല്ല പ്ലെയേഴ്സ് തന്നെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ സശ്മ പറയുന്നു.
വളരെയധികം നന്ദി ഈ നാല് പേർക്കും. ഇതിൽ ഒരാളെയാണ് ഇപ്പോൾ നാം മിസ് ചെയ്യുന്നത്, അത് മറ്റാരുമല്ല ഐ എം വിജയനാണ്. കെ ടി ചാക്കോ സാർ ഐ എം വിജയനെ ഈ പരിപാടിയിലേക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹം എന്തോ ദുബായിൽ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഖത്തറിൽ രണ്ട് പ്രോഗ്രാമിന് എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു, ഇനി അടുത്ത പരിപാടിക്ക് തീർച്ചയായിട്ടും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സി വി പാപ്പച്ചൻ സാറിനോട് ഒരു ചോദ്യം കൂടി. പ്രസംഗത്തിൽ കെ ടി ചാക്കോ സാർ പറഞ്ഞു താങ്കൾ ഫോർവേഡിലുണ്ടെങ്കിൽ ഒന്നും പിന്നെ ടെൻഷൻ ഇല്ല എന്ന്. അത് പിന്നെ അത് എനിക്ക് അത് നമ്മളറിയുന്നില്ല, പക്ഷേ നമ്മൾ നമ്മുടെ ആയിട്ട് കളിക്കുന്നു. ചിലപ്പോൾ അത് ഒരു പക്ഷേ ഒരു റിസൾട്ട് വരുമ്പോഴായിരിക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുക. കാരണം നമ്മൾ അന്ന് എല്ലാവരും ഒരുമിച്ചായിരുന്നല്ലോ ഞങ്ങൾ. അത്ര കാരണം മറ്റുള്ള ടീമുകൾ പോലെയല്ല, മറ്റു ടീമുകൾക്ക് എന്ന് പറഞ്ഞാൽ രാത്രി അവർ പ്രാക്ടീസ് കഴിഞ്ഞ് അവർ ഡിഫറെൻ്റ് ആയിട്ട് പോവാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് കഴിഞ്ഞ് ഒരുമിച്ച് വണ്ടിയിൽ വന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നു, അങ്ങനെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ കളിക്കുമ്പോൾ നമ്മളെ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കളിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ബേസ് ആയിട്ടായിരിക്കും ചാക്കോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും വളരെയധികം നന്ദി. ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിലെ സുവർണ താരങ്ങൾ അവർ വീണ്ടും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു, അവർ സൗഹൃദം പങ്കിട്ടു, പഴയ അനുഭവങ്ങളൊക്കെ അവർ ഓർത്തെടുത്തു. പുതുതലമുറയ്ക്ക് ഇനി തങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു കാലത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഈ നാല് താരങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത്. അവരിപ്പോൾ അവരുടെ റിട്ടയർമെൻ്റ് ലൈഫൊക്കെ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സ്പോർട്സ് രംഗത്ത്, പ്രത്യേകിച്ചും ഫുട്ബോൾ രംഗത്ത് പുതിയ തലമുറയെ എങ്ങനെ ലോകോത്തര നിലവാരത്തിലേക്ക് വാർത്തെടുക്കാം എന്ന ഒരു കാര്യം കൂടി അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.